എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോ ഇന്ന് എനിക്ക് അവധിയായ കാരണം കുറേ ദിവസമായി എന്ന് പറഞ്ഞാൽ പോരെ, കുറേ മാസമായി ഞാൻ വരുണ് പായസം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ പതി പിന്നെ 2-3 തവണ എക്സ്ട്രാ പാലൊക്കെ വാങ്ങിച്ചിട്ട് ഇതുവരെ നടന്നില്ല. അപ്പോൾ വരുൺ ജോലിക്ക് പോയിക്കാണ്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഒരു സർപ്രൈസായിട്ടൊരു പാൽ പായസം, അതായത് സേമിയ പായസം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും വരുൺ വിചാരിച്ചാണെന്ന് ഞാൻ എന്തായാലും ഉണ്ടാക്കുമെന്ന് കുറേ ആയി പറഞ്ഞ് പറ്റിക്കണം. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് സമയമുണ്ട്, വേറെ ഒന്നും ചെയ്യാനില്ല, ഭയങ്കര ബോറടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പായസം ഉണ്ടാക്കണ വീഡിയോ ചെയ്താലോ എന്ന്. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും വൈകണ്ട, നേരെ പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റ് സേമിയ പായസം മിക്സാണ്. അപ്പോൾ എല്ലാം ഉണ്ട്. നമുക്ക് ജസ്റ്റ് വേണ്ടത് ഈ ഒരു പാക്കറ്റും ഒരു പാലിൻ്റെ കവറും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ പുറകിൽ എഴുതി വച്ചിട്ടുണ്ട്. 1.5 ലിറ്റർ മിൽമ പാൽ തിളപ്പിക്കുക. തിളപ്പിച്ച ശേഷം ഇൻസ്റ്റൻറ്റ് സേമിയ മിക്സ് ചേർത്ത് പാകമാവുന്ന ഒരു ഏകദേശം 15 മിനിറ്റ് തിളപ്പിക്കുക. 1 സ്പൂൺ ഉപ്പ് ചേർക്കാത്ത വെണ്ണ അല്ലെങ്കിൽ നെയ്യ് ചേർത്താൽ സ്വാദിഷ്ടമായ ഇൻസ്റ്റൻറ്റ് സേമിയ പായസം തയ്യാർ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകണ്ട ഇൻസ്റ്റൻറ്റ് സേമിയ പായസം, സ്വാദിഷ്ടമായ ഇൻസ്റ്റൻറ്റ് സേമിയ പായസം തയ്യാറാക്കാൻ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ തീ ഓൺ ചെയ്ത് പാത്രം ചൂടാക്കിയിട്ട് ആവശ്യത്തിനുള്ള പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1.5 ലിറ്റർ പാലാണോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അങ്ങനെ കണക്കുകളുടെ ഒരു ധാരണ എനിക്കില്ല. ഞാൻ ഒരു അത്യാവശ്യത്തിന്, അതായത് ഈ ഇതിന് ചേരുന്ന ഒരു രീതിക്ക് അത്യാവശ്യത്തിന് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മിക്സ് ഇട്ട് കഴിയുമ്പോൾ പാൽ കുറവാണെന്ന് തോന്നി, കുറച്ചുകൂടെ പാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത് പയ്യെ തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ഇൻസ്റ്റൻറ്റ് മിക്സ് ഇട്ട് കൊടുക്കാം. പൊട്ടിച്ച് വച്ചു ഇതേ പഞ്ചസാര. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാട്ടോ കാണുന്നത്, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി നോക്കാറില്ല. അതെല്ലാം ഇത് ഞാൻ മണത്ത് നോക്കിയപ്പോൾ തന്നെ ഇതിന് നല്ല സേമിയ പായസത്തിൻ്റെ മണമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പാലൊന്ന് തിളയ്ക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇൻസ്റ്റൻറ്റ് സേമിയ മിക്സ് അതേ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ മൊത്തം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ്സ് നമുക്ക് ഈ പാലിലിട്ടതങ്ങ് നന്നായിട്ട് വേവിച്ചെടുക്കാം. ആക്ച്വലി മധുരം ഒന്ന് നോക്കി, ഇനി മധുരം കുറവായിരിക്കും എന്ന് ഇതേ ഉണ്ട്, ക്യാഷ്നെറ്റൊക്കെ കിടക്കുന്നുണ്ട്. മധുരം കുറവായിരിക്കും എന്ന് വിചാരിച്ച് മധുരം നോക്കി, പക്ഷേ മധുരമൊക്കെ നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പം ഇനി പയ്യെ ഈ സേമിയ അതി കിടന്ന് നന്നായിട്ട് വേവട്ടെ. ഏകദേശം ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്കിനി ഇത് പയ്യെ തീ നിർത്തിയിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. സേമിയ പായസം നമ്മൾ ദേ സെർവിങ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ തവണയും പറയുന്ന പോലെ, നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഇല്ലേ, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങളിടുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്പം ഞങ്ങളിടുന്ന വീഡിയോസും കാണാൻ പറ്റും. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പായസം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ വരാനുണ്ടായ കാരണം, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ സ്വാതിയും പിന്നെ അർഷയും കൂടി പോയ വീഡിയോയിൽ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു. കുറേ ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടിയായിരുന്നു, എന്തുകൊണ്ടാണ് ഇത്
മേടിക്കുന്നത് എന്ന്. അപ്പോൾ എല്ലാവരുടെയും സംശയം ഒന്ന് തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ശരിക്കും ഇപ്പോൾ വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ കാനഡയിൽ വന്നപ്പോൾ തൊട്ട് ഞാനും ഫ്രണ്ട്സും ഞങ്ങളെല്ലാവരും വീട്ടിൽ കുടിച്ചിരുന്ന വെള്ളം എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ നോർമൽ ഈ വെള്ളമാണ്. ശരിക്കും ഈ ടാപ്പിൽ നിന്ന് തന്നെ വെള്ളം കൊടുത്താണ് ഞങ്ങൾ കുടിച്ചിരുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ കുറേ നാൾ കുറേ കൊല്ലത്തോളം ഞങ്ങൾ അതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു, ആ വെള്ളം തന്നെ കുടിച്ചു. നമ്മൾ തിളപ്പിക്കുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് തിളപ്പിക്കുമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് കുടിക്കുമായിരുന്നു. നല്ല തണുപ്പ് സമയത്ത് നല്ല തണുത്ത വെള്ളം ഇരിക്കും, ചൂട് സമയത്താണെങ്കിലും നല്ല തണുത്ത വെള്ളം തന്നെ അതിൽ കൂടി വരാറുണ്ട്. അപ്പോൾ അത് തന്നെ കുടിക്കുമായിരുന്നു. പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് നമ്മുടെ സ്വാതി കാനഡയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഞാൻ ഈ വെള്ളം ഞാൻ എടുത്ത് കൊടുത്തു. അപ്പോൾ ആളപ്പോൾ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അയ്യേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുപ്പിക്കളഞ്ഞു. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ശരിക്കും. അപ്പോൾ ആ നേരത്തെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾ കുറേ കൊല്ലങ്ങളായിട്ട് കുടിച്ചുകൊണ്ടിരിക്കണ വെള്ളമല്ലേ. അപ്പോൾ പിന്നീട് ഇവക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ വെള്ളത്തിൻ്റെ ബോട്ടിൽ മേടിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ അത് തന്നെ ഞാനും കുടിച്ചു തുടങ്ങി. പിന്നീട് എനിക്കും അത് കുടിച്ച് ശീലമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ ടേസ്റ്റ് വ്യത്യാസം എനിക്കും മനസ്സിലായി തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞാനും ആ വെള്ളത്തിലോട്ട് തിരിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഞാനും അതുപോലെ തന്നെ ഇത് തന്നെയാണ് കുടിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇതിന് ഒരു ഇപ്പോൾ ഒരു ഞങ്ങൾ കോസ്കോ എന്നാണ് വെള്ളം മേടിക്കുന്നത്. അപ്പോൾ കോസ്കോയിൽ ഇതിനൊരു 40 എണ്ണത്തിനായിരത്തേക്ക് ഒരു $3 സംതിങ് ആണ്. അപ്പോൾ ഇത് 40 ബോട്ടിൽ കിട്ടും. ഇത് കുടിച്ച് കഴിഞ്ഞ് നേരെ ബോട്ടിൽ ചുരുട്ടിക്കളഞ്ഞ് നമ്മൾ കളയാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഫ്രണ്ട്സ് ഇപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് അറിയത്തില്ലായിരുന്നു, ഈ വെള്ളം ഞങ്ങൾ മേടിക്കത്തില്ലായിരുന്നു. വെറുതെ കാശ് കൊടുത്ത് വെള്ളം മേടിക്കണം എന്തിനാണെന്നുള്ള ചിന്തയിൽ നമ്മൾ മേടിക്കത്തില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും ഫാമിലീസൊക്കെ എല്ലാം ഈ വെള്ളം തന്നെയാണ് ഉപയോഗിക്കണത്, മനസ്സിലായി. അപ്പോൾ അവർ പണ്ടോട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇത് തന്നെയാണ്. നമുക്കൊന്നും അറിയില്ല, നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ട് വന്ന ആൾക്കാരിക്കും നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നീട് ഞങ്ങളും ഇത് തന്നെ കണ്ടിന്യൂസ് ആക്കി ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ എന്താ പറയുക, വെള്ളം നല്ല ടേസ്റ്റാണ്, വലിയ വ്യക്തിയുടെ ചുവകളൊന്നുമില്ല. പിന്നെ പ്ലസ് വേറൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടാപ്പിൻ്റെ അകത്ത് കൂടി വരുന്ന വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വാട്ടറാണ്. അപ്പോൾ ഇപ്പോൾ വലിയ വലിയ അപ്പാർട്ട്മെൻറ്റിലൊക്കെ ചിലപ്പോൾ അവർ ഈ ഹാർഡ് വാട്ടർ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് സോഫ്റ്റ്നറൊക്കെ ഇടും. അപ്പോൾ അത് ഇടും എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അപ്പോൾ അത് കാരണം ചിലപ്പോൾ വെള്ളത്തിൻ്റെ ടേസ്റ്റ് മാറുകയൊക്കെ ചെയ്യും. അപ്പോൾ പല അപ്പാർട്ട്മെൻറ്റ് അനുസരിച്ച് മാറുമായിരിക്കും. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഞങ്ങളിപ്പോൾ ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കാനഡയിൽ വരുമ്പോഴായാലും നിങ്ങളും ഇത് തന്നെ ഉപയോഗിച്ച് പോകും. അത് എന്താ പറയുക, നല്ലൊരു ശീലമാക്കാം, നല്ലൊരു വെള്ളം തന്നെയാണ്. പിന്നെ പല പല കടകളിലും പല പല റേറ്റിന് കിട്ടും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് കോസ്റ്റ്കോ തന്നെ മേടിക്കണം. 40 എണ്ണത്തിന് $3 കിട്ടും. ചില കടയിൽ 30 എണ്ണത്തിന് $3 ആവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കോസ്റ്റ്കോ തന്നെ മേടിക്കണത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ വെള്ളം പുറത്തുനിന്ന് മേടിക്കാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഇത് പറയാനാണ് ഞാൻ വന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയുടെ അവസാനിക്കട്ടെ. അപ്പോൾ പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നു, എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.